പ്രൈസ് ദി ലോർഡ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവരെയും പ്രഭാത മന്നയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഏവരെയും സർവ ശക്തനായ ദൈവം ഈ പകൽക്കാലം അനുഗ്രഹിക്കുമാറാകട്ടെ അല്പസമയ ചിന്തയ്ക്ക് വേണ്ടി വായിക്കുവാൻ ആഗ്രഹിക്കുന്ന വേദവാക്യം മത്തായി 5-ാം അധ്യായം 14 മുതൽ 16 വരെ ഉള്ള വാക്യങ്ങൾ നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചം ആകുന്നു മലമേൽ ഇരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല വിളക്ക് കത്തിച്ച് പറയാൻ കീഴല്ല തണ്ടിന്മേലത്രേ വയ്ക്കുന്നത് അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ ഇതിന് തലക്കെട്ടായിട്ട് അമേൻ ഇടുന്നത് നിങ്ങളുടെ വെളിച്ചം പ്രകാശിക്കട്ടെ നിങ്ങളുടെ വെളിച്ചം പ്രകാശിക്കട്ടെ കർത്താവ് യേശു ക്രിസ്തുവിനെ ഒരുവൻ കൈക്കൊണ്ട് കർത്താവ് യേശു ക്രിസ്തുവിനെ നാമത്തിൽ വിശ്വസിക്കുമ്പോൾ ആ വ്യക്തിയിലേക്ക് അതെ യേശുവാകുന്ന പ്രകാശം കടന്നു വരികയാണ് സ്തോത്രം അമേൻ യേശുവാകുന്ന പ്രകാശം ആ വ്യക്തിയിലേക്ക് കടന്നു വരുമ്പോൾ ആ വ്യക്തി മുഖാന്തരം പാപത്തിൽ കിടക്കുന്ന അനേകരെ അതെ ഈ സത്യ വെളിച്ചമാകുന്ന യേശുവിങ്കിലേക്ക് നയിക്കുവാൻ ഈ വ്യക്തി ഇടയാകണം സ്തോത്രം അതുകൊണ്ടാണ് കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞത് അമേൻ അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ അതെ നിങ്ങളുടെ വെളിച്ചം ആരുടെ മുമ്പിൽ അതെ യേശുവിനെ അറിയാത്തവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ എന്ന് സ്തോത്രം അമേൻ നാം ഒരു ദേശത്ത് കടന്നു പോകുമ്പോൾ അമേൻ സ്തോത്രം ലോകത്തിലെ വെളിച്ചമാകുന്ന കർത്താവ് യേശു ക്രിസ്തു നമ്മോടൊപ്പം അമേൻ സ്തോത്രം സഞ്ചരിക്കുവാൻ ഇടയായിത്തീരും അതെ കർത്താവ് യേശു ക്രിസ്തു നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ നാം അതെ സഞ്ചരിക്കുന്ന ആ ദേശങ്ങള് അതെ സ്തോത്രം അനുഗ്രഹമായി തീരുവാൻ ഇടയായിത്തീരും നാം മുഖാന്തരം ആ ദേശത്തിൽ വാഴുന്ന അന്ധകാരം മാറുവാൻ അന്ധകാര ശക്തികൾ മാറുവാൻ ഇടയായിത്തീരും നാം ഏതെങ്കിലും ഭവനത്തിൽ അതെ സ്തോത്രം കാലുവെക്കുമ്പോൾ ആ ഭവനത്തിലുള്ള അവരെ സാത്താൻ കെട്ടിയിരിക്കുന്ന കെട്ടുകൾ അഴിഞ്ഞു മാറുവാൻ ഇടയായിത്തീരും അവിടുത്തെ ജനങ്ങൾ അതെ സ്തോത്രം വിടുവിക്കപ്പെടുവാൻ ഇടയായിത്തീരും സ്തോത്രം അമേ അതിനാണ് ദൈവം നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്ന സ്തോത്രം ഇന്ന് പകൽക്കാലം കർത്താവ് യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച് അമേ ലോകത്തിൻ്റെ വെളിച്ചമാകുന്ന യേശുവിൽ നാം അനുഗമിക്കുമ്പോൾ നാം മുഖാന്തരം ബാക്കിയുള്ളവരും എന്താ ചെയ്യണം വെളിച്ചമായി തീരുവാൻ ഇടയാകണം അവരും വെളിച്ചത്തിൽ നടക്കുവാൻ ഇടയാകണം സ്തോത്രം എഫേസ്യ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യത്തിലും ഇപ്രകാരം വായിക്കുന്നു മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു നാം എല്ലാവരും നേരത്തെ എന്തായിരുന്നു നേരത്തെ ഇരുളായിരുന്നു സ്തോത്രം നാം നേരത്തെ അമേ സത്യദൈവത്തെ കൂടാതെ ജീവിച്ചവരായിരുന്നു സ്തോത്രം ഈ ലോകത്തിൻ്റെ പ്രഭുവാകുന്ന സാത്താനെ അത് അനുസരിച്ച് ജീവിച്ചവരായിരുന്നു സ്തോത്രം അതെ മുമ്പേ നാം ഇരുളായിരുന്നു മുമ്പേ നാം അന്ധകാരത്തിൽ ജീവിച്ചവരായിരുന്നു സ്തോത്രം അതെ സത്യം എന്താണെന്ന് അറിയാതെ ഇരുട്ടിൽ തപ്പിത്തടഞ്ഞ് നടന്നവരായിരുന്നു സ്തോത്രം എന്നാൽ അമേ ആമേ സ്തോത്രം ഈ വെളിച്ചത്തിലേക്ക് അതെ കടന്നു വന്നപ്പോൾ നാം എന്തായിത്തീരുന്നു നാം ദൈവത്തിൻ്റെ മകനായി ദൈവത്തിൻ്റെ മകളായി തീരുവാൻ ഇടയായിത്തീരുന്നു സ്തോത്രം
അമേൻ ദൈവം തന്റെ രക്തത്താൽ യേശു തന്റെ രക്തത്താൽ നമ്മെ എന്ത് ചെയ്തു നമ്മെ ശുദ്ധീകരിക്കുവാൻ ഇടയായി തീർന്ന സ്തോത്രം ഒന്ന് യോഹന്നാൻ ഒന്നാം അധ്യായം ഏഴാം വാക്യം ഇപ്രകാരം വായിക്കുന്നു യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നുവെന്ന് സ്തോത്രം അപ്രകാരം ആമേൻ നമ്മെ യേശു എന്ത് ചെയ്തു നമ്മുടെ പാപക്കറയെ കഴുകി അവൻ ശുദ്ധീകരിക്കുവാൻ ഇടയായി തീർന്നു നമ്മെ നീതീകരിക്കുവാൻ ഇടയായി തീർന്നു സ്തോത്രം അതെ നീതിയുടെ പാതയിൽ നടക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കുവാൻ ഇടയായിത്തീരുന്ന സ്തോത്രം ആമേൻ സദൃശ്യവാക്യം നാലാം അധ്യായം അതിന്റെ പതിനെട്ടാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു നീതിമാന്മാരുടെ പാതയോ പ്രഭാതത്തിന്റെ വെളിച്ചം പോലെ അത് നട്ടുച്ചവരെ അധികം അധികമായി ശോഭിച്ചു വരുന്നു അതെ നീതിമാന്മാരുടെ പാതയോ പ്രഭാതത്തിന്റെ വെളിച്ചം പോലെ അത് നട്ടുച്ചവരെ അധികം അധികം ശോഭിച്ചു വരുന്ന സ്തോത്രം അമേ നീതിമാന്റെ പാത അതെന്താകുന്നു അത് വെളിച്ചമാകുന്ന സ്തോത്രം അമേ പ്രേശലോട് ഹാലലൂയ അമേ 112 സങ്കീർത്തനത്തിൽ ഇപ്രകാരം വായിക്കുന്നു ഒന്നാം വാക്യം യഹോവയെ ഭയപ്പെട്ട് അവരുടെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ ആ വ്യക്തിത്വം മാത്രമല്ല ഭാഗ്യവാൻ ആമേ സ്തോത്രം ആമേൻ ആ വ്യക്തിയുടെ തലമുറകള് എന്തായിത്തീരും ആമേ സ്തോത്രം ഭാഗ്യ അവസ്ഥയിലേക്ക് കടന്നു വരുവാൻ ഇടയായിത്തീരും സ്തോത്രം ആമേൻ യഹോവയെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളില് ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ സ്തോത്രം പ്രേശലോടും അപ്രകാരം ഇന്ന് പകൽക്കാലം ആ ഭാഗ്യ അവസ്ഥയിലേക്ക് നമുക്കും കടന്നു വരുവാൻ ഇടയായിത്തീരാം സ്തോത്രം അതേ യോഹന്നാൻ 5 അതിന്റെ 35 വാക്യത്തിലും ഇപ്രകാരം വായിക്കുന്നു യോഹന്നാൻ 5:35 വാക്യം അവൻ ജ്വലിച്ച് പ്രകാശിക്കുന്ന വിളക്ക് ആയിരുന്നു ആര് അതേ സ്തോത്രം കർത്താവായ യേശു ക്രിസ്തു എന്തായിരുന്നു അവൻ ജ്വലിച്ച് പ്രകാശിക്കുന്ന വിളക്ക് ആയിരുന്നു നിങ്ങൾ അല്പസമയത്തേക്ക് അവൻ്റെ വെളിച്ചത്തിൽ ഉല്ലസിപ്പാൻ ഇച്ഛിച്ചു അതേ സ്തോത്രം നിങ്ങൾ എന്തുവാ നിങ്ങൾ അല്പസമയത്തേക്ക് അവൻ്റെ വെളിച്ചത്തിൽ ഉല്ലസിപ്പാൻ ഇച്ഛിച്ചു ഇന്ന് പകൽക്കാലം അതേ സ്തോത്രം എന്ന അല്പ സമയത്തേക്കല്ല അമേ സ്തോത്രം നിത്യമായിട്ടും ഈ സ്തോത്രം വെളിച്ചമാകുന്ന കർത്താവിൽ നാം ആനന്ദിക്കുവാൻ ഇടയായിത്തീരും ആമേ സ്തോത്രം ആമേ സ്വർഗത്തിൽ അവിടെ എന്തില്ല ആമേ സ്തോത്രം ആമേ വേറെ വെളിച്ചമില്ല വെളിച്ചമാരാണ് കർത്താവായ യേശു ക്രിസ്തുവാണ് അവിടുത്തെ വെളിച്ചം സ്തോത്രം ആമേൻ അത് മാത്രമല്ല ആമേ സ്തോത്രം യേശുവിനെ അംഗീകരിച്ച യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചവരും അവിടെ എന്ത് ചെയ്യും ജ്യോതിഷകളെ പോലെ പ്രകാശിക്കുവാൻ ഇടയായിത്തീരും സ്തോത്രം ഇന്ന് പകൽക്കാലം അപ്രകാരം നമുക്കും ആമേ സ്തോത്രം ആമേ സ്വർഗത്തിൽ ആ ജ്യോതിഷകളെ പോലെ പ്രകാശിക്കുവാൻ ഇടയാകണമല്ലോ അതിനാട് എന്ത് ചെയ്യണം അതേ ലോകത്തിൻ്റെ വെളിച്ചമാകുന്ന കർത്താവ് യേശു ക്രിസ്തുവിനെ വ്യക്തിപരമായിട്ട് ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കാൻ നമുക്ക് വാ കൊണ്ട് ഏറ്റുപറയാം ഹൃദയം കൊണ്ട് വിശ്വസിക്കാം അതിനായിട്ട് ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ ദൈവം പറഞ്ഞിരിക്കുന്ന ആ കൽപ്പനകൾ അനുസരിച്ച് സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കാം ദൈവമായ കർത്താവ് അതിനായിട്ട് തൻ്റെ ആത്മാവിനാൽ നമ്മെ ഏവരെയും ഒഴിക്കുമാറാകട്ടെ സ്തോത്രം ഇന്ന് പകൽക്കാലം അതേ ജന്മനാൾ ഓർക്കുന്ന പ്രിയ നവിൻ കെ ജോയിൻ വെണ്ണിക്കുളം അതുപോലെ ഷിനി ജേക്കബ് മാവിലിക്കര ഈ രണ്ട് പ്രിയപ്പെട്ടവരെ ഏൽപ്പിച്ച് നമുക്ക് ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാമെല്ലാം പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ പിതാവേയും ഈ നല്ല അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായിട്ട് നന്ദിയോടെ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു ഇന്ന് പകൽക്കാലം കർത്താവേയും വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേയും അവിടെ കർത്താവേയും ഒരിക്കൽ കർത്താവേയും ജ്യോതിഷികളെ പോലെ പ്രകാശിക്കുവാൻ ദൈവമായ കർത്താവ് ഇടയാക്കുമാറാകണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവ് സ്തോത്രം ചെയ്യുന്നു ഇന്ന് കർത്താവ് കേട്ട് ആരും നഷ്ടപ്പെട്ടു പോകുവാൻ ഇടയാകരുത് എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവ് സ്തോത്രം അതുപോലെ കർത്താവേയും ഇന്ന് ദൈവമേ ജന്മനാൾ ഓർക്കുന്ന പ്രിയപ്പെട്ടവരെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവേയും പ്രിയ നവിൻ കെ നോയിൻ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ആ മെഷിനി ജേക്കബ് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഈ പുതിയ വർഷം അവർക്കെല്ലാവർക്കും അനുഗ്രഹമാകി തീരുവാൻ ദൈവമായ കർത്താവ് സഹായിക്കണം എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു സകല മാനവും മഹത്വവും പുകഴ്ചയും അങ്ങേക്ക് അർപ്പിക്കുകയാണ് പ്രാർത്ഥന കേട്ട് ആ സ്തോത്രം ചെയ്യുന്നു കർത്താവ് യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ സർവ ശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ സഹായിക്കുമാറാകട്ടെ ഒരു നല്ല ദിവസം നേരുന്നു ആമേൻ സർവ ശക്തനായ ദൈവം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ